ഒരു ദിവസം 24 പേർക്ക് ഡയാലിസിസ് ചെയ്യാൻ സാധിക്കുന്ന നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നിലവിൽ 8 പേർക്ക് മാത്രമാണ് ഡയാലിസിസ് ചെയ്യുന്നത്. മറ്റുള്ളവർ 35 കിലോമീറ്റർ അകലെയുള്ള നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് പോകാൻ അധികൃതർ നിർദ്ദേശിക്കുന്നുവെന്നാണ് പരാതി. ഇതുമൂലം രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചത്. രണ്ടു വർഷമായി ഞാനിവിടെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗി. ഈ രണ്ടു വർഷത്തിനിടയ്ക്ക് പല പ്രാവശ്യങ്ങളായിട്ട് ഈ മെഷീനിൽ കംപ്ലയിന്റ് ആയിട്ട് ഞങ്ങൾ പല വിധത്തിൽ ബുദ്ധിമുട്ടുകൾ, വേലയും കൂലിയും ഇല്ലാത്ത ഞങ്ങൾ 10, 1800, 2000 രൂപ വണ്ടിക്ക് മുടക്കിയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. അതായത് നെയ്യാറ്റിൻകര അല്ല മലയൻ കീഴ് ഇങ്ങനെയുള്ള ആശുപത്രികളിലാണ് ഞങ്ങൾ നടക്കുന്നത്. അത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഡയാലിസിസ് ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾ വല്ലാത്ത അവസ്ഥയിലായി തീരുവാണ്. അതുകൊണ്ട് ഇവിടെ തന്നെ അത് തുടർന്ന് ഞങ്ങൾക്ക് നടക്കുന്നതിന് വേണ്ടി സൂപ്രണ്ടായാലും മറ്റുള്ള ഭാരവാഹികൾ എല്ലാവരും കൂടെ കൂടി ഇതിനൊരു തീരുമാനം ഞങ്ങൾക്ക് ഇവിടെ നടത്തിയിട്ടുണ്ട്. ഡയാലിസിസ് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വെള്ളം ശുദ്ധീകരിക്കുന്ന റിവേഴ്സ് ഓസ്മോസിസ് വാട്ടർ പ്രഷറിനുണ്ടാകുന്ന വ്യതിയാനമാണ് ആശുപത്രിയുടെ പരിമിതിയെന്ന് ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കി. 4500 ലിറ്റർ ജലം ഒരു ദിവസം ഡയാലിസിസിന് ആവശ്യമാണ്. എന്നാൽ ഇപ്പോൾ മർദ്ദവ്യത്യാസം മൂലം 2500 ലിറ്റർ ജലം മാത്രമാണ് ലഭ്യമാകുന്നത്. അതിനാൽ ഒരു ദിവസം 8 പേർക്ക് മാത്രമേ ഡയാലിസിസ് ചെയ്യാൻ കഴിയൂ. അതിനാലാണ് മറ്റ് ആശുപത്രിയിലേക്ക് നിർദ്ദേശിക്കുന്നതെന്ന് ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു. ഫിൽറ്ററിന് ഒരു എക്സ്ട്രാ ഫിൽറ്റർ വെച്ചു. ഫിൽറ്റർ വെച്ചപ്പോഴത്തേക്കും അതിന്റെ ഫ്ലോ കുറഞ്ഞു. ഫ്ലോ കുറഞ്ഞ അതിന്റെ പമ്പ് വെച്ചു. പമ്പ് വെച്ചപ്പോ അതിന്റെ എച്ച് പി കുറഞ്ഞു. വേറെ പമ്പ് വെച്ചു. ഏകദേശം 2 ലക്ഷം രൂപയോളം ചെലവാക്കിയിട്ടാണ്. എന്നിട്ടും അതിന്റെ ആ ഫ്ലോ കറക്റ്റ് ആയിട്ടില്ല. അപ്പൊ 4500 ലിറ്റർ വെള്ളം വേണം നമുക്ക് ഒരു ദിവസം നമ്മുടെ 4 ഷിഫ്റ്റ് ഓടിക്കണമെങ്കിൽ. നമ്മൾ മാക്സിമം കപ്പാസിറ്റിയിലാണ് ഓടുന്നത്, അറിയാലോ. 4 ഷിഫ്റ്റിലാണ് ഓടുന്നത്. അപ്പൊ ഈ 4500 ലിറ്റർ കിട്ടാത്തതുകൊണ്ട് 2500 ലിറ്ററേ ഇപ്പം വരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് അത്രയും പേഷ്യൻസ് നമ്മൾ ഇവിടെ എടുത്തിട്ട് ബാക്കിയുള്ളവരെയാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്യണത്. പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് രോഗികൾ ആവശ്യപ്പെട്ടു. സീ മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.